അയ്യോ എന്നെത്തള്ള അവന് വളർന്നടാ. ഹലോ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് മറ്റൊരു പാൽ വേൾഡിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സുസ്വാഗതം ഗായ്സ്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ബ്രീഡിങ് ചെയ്യുന്നതാണ് നമ്മൾ പരിപാടി. ആൻഡ് പിന്നെ കുറച്ച് ഗ്രൈൻഡിങ്ങും ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബ്രീഡിങ്ങിൽ അനൂബിസിനെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി പ്ലാനാണ്. അപ്പോൾ അനൂബിസ് നമ്മളൊരു അനൂബിസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി വേറൊരു ഇതിനും വെച്ചിട്ട് നമ്മൾ അനൂബിസിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണേ. അവരൊരു അഞ്ചാറ് അനൂബിസിനെ നമുക്ക് ബ്രീഡ് ചെയ്യണം. സോ അതാണ് ഇന്നത്തെ ആദ്യത്തെ പരിപാടി. സോ നിങ്ങൾ കൂടെ നമ്മുടെ ദേഷ്യമൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചോ, ഷെയർ ചെയ്തോ, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്, ലെറ്റ്സ് ഗോ. സോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ബ്രീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഓൾറെഡി ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യാനുള്ള എനർജി ഇല്ല. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ വേണം, അത് പവർ ജനറേറ്റ് ചെയ്യാൻ. അത് നമുക്ക് സെറ്റ് ചെയ്യാം, അത് നമുക്ക് എന്തായാലും അതിനായിട്ട് കൊണ്ട് വരാം. ആൻഡ് ഇവിടുത്തെ അവസ്ഥ ഇവന്മാരെന്തൊക്കെ ഇവിടെ കാട്ടിക്കൊടുക്കണമെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മളെ കാര്യത്തിലോട്ട് പോകട്ടോ. ഇവിടെ 4000 ഇത് സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇതിനുള്ളിൽ എന്തൊക്കെ ഇവിടെ 900 കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവന്മാരത് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും നമ്മളെ ആ ഒരു ഹെൽപ്പും കൂടി ആയിക്കോട്ടെ. ആൻഡ് നമ്മളെന്താ അതിപ്പോൾ വെച്ച് കൊടുത്തതില്ലോ, പരിപാടിയായല്ലോ. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളോട് കൊണ്ടുപോകാം. ആൻഡ് അപ്പോൾ അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് നമുക്കിത് കുറച്ചങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ ഉണ്ടാവും എന്തായാലും. ഇവിടെ നമുക്ക് എന്തായാലും ഇവിടുന്നും യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ കൊടുന്ന് വെക്കുകയാണ്. എന്തായാലും അവിടെയും ഇവിടെയൊക്കെ രണ്ടുപേർത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് നമ്മളവിടെ യൂസ് ആകുന്നുണ്ട്. അവിടെ അവർ എനർജി ചെയ്യുന്നുണ്ട്. നമുക്കൊന്നും ഇതാക്കാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 1600 എന്നതുണ്ട്. ഓക്കെ, നമ്മൾ നേരെ അങ്ങ് ബ്രീഡിങ്ങിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾക്ക് പോകണേ. ആൻഡ് നമ്മളെ ഒരു മിനിറ്റ്, ഇവിടെ നിന്ന് എന്തായാലും പോകുകയാണെങ്കിൽ കൊണ്ട് തന്നെ ഈ ഒരു ക്രൂഡ് ഓയിൽ, നമ്മുടെ ഒരു 3-4 ക്രൂഡ് ഓയിൽ നമ്മുടെ കയ്യിൽ കിട്ടിയതുണ്ടല്ലോ, അതും കൊണ്ടുപോകാം കൂടെ. അത് എന്തിനാ വെച്ചാൽ എങ്ങാനും യൂസ് ആയാലോ എന്ന് അതുകൊണ്ടാണ്. നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് ഇപ്പോൾ നമ്മൾ മറ്റേ ഒരു സാധനം ബിൽഡ് ചെയ്യാണ്ടല്ലോ, പേസ്റ്റലിൻ്റെ സാധനം ഉണ്ടല്ലോ, അത് ക്രൂഡ് ഓയിൽ ഉണ്ടെങ്കിൽ നടക്കുമെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും എത്ര ക്രൂഡ് ഓയിൽ കൊണ്ടാണ് നമുക്കത് എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അതും നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ നമ്മൾ അനൂബിസിനെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നോക്കി വെച്ച് കമൻസിലൊക്കെ നോക്കി വെച്ചുകൊണ്ട് തന്നെ കുറച്ച് കാലം സെറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള പരിപാടിയാണ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടെ നമ്മളെ ഗ്രൈൻഡിങ്ങിലുള്ള നാളൊക്കെ ഒന്ന് റീ ആയിട്ടൊന്ന് എടുത്ത് ഇവിടെ വെച്ചെടുക്കാം. ബിക്കോസ് പിന്നെ ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനായിട്ട് എടുക്കണ്ടല്ലോ. ഓക്കെ, അപ്പന്മാർക്ക് ഇതങ്ങ് ഫുള്ളാക്കുന്ന മുമ്പ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഇതാക്കി വെച്ച് ഇതാക്കാം. അവിടെ 9000 മരം മുറിച്ച് 9000. അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ അതൊന്നൊക്കെ ഒന്ന് ഇതാക്കട്ടെ. അവിടെ നമുക്ക് ഇനി ഇത് കുറേ ഇതുണ്ടാക്കാം, കുറേ ഓർഡർ ചെയ്യണം. അതുകൊണ്ട് ഞാൻ തന്നെ എന്ത് ചെയ്യുന്നത് മൊത്തത്തിലങ്ങ് ഇതാക്കണത്. 9000 നേരെ ഇതാണ് ബുള്ളാക്കി. സൾഫർ ഉണ്ട്, 4000 സൾഫർ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ബുള്ളറ്റ് ഉണ്ടാക്കാനും ഗൺ പൗഡർ ഉണ്ടാക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് സൾഫർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ, പക്ഷേ കോളാണ് നമ്മുടെ കയ്യിലില്ലാത്തത്, സൾഫർ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ മറ്റേതിലോട്ട് പോകാം. നമുക്ക് അത് ചെയ്യാൻ എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഒരു ഇത് നോക്കാം. അപ്പോൾ ഇതിന് നമുക്ക് 6 നമ്മുടെ അടുത്ത് 5 ക്രൂഡ് ഓയിലും ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും ഇതുണ്ടെങ്കിൽ ഓർസും കൂടെ ഉണ്ടായാൽ മതി. ആകെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത്രയും അപ്പോൾ നല്ല എക്സ്പെൻസീവാണ് പ്ലാസ്റ്റീൽ. പ്ലാസ്റ്റീൽ എന്ന സാധനം ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ ആ കാര്യത്തിലോട്ട് പോകണം. മുമ്പായിട്ട് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് അങ്ങ് മാറ്റി വെക്കാം. ആൻഡ് ഈ പ്ലാസ്റ്റീൽ നമ്മൾ ആദ്യത്തെ പ്ലാസ്റ്റീൽ നമുക്ക് എടുത്തിട്ട് ഇതിലോട്ടാണ് വെച്ചേക്കാം. കയ്യിൽ സാധനം വന്നല്ലോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മളൊരു ഗണ്ണ്, ലേസർ ഗണ്ണ് നമ്മൾ അൺലോക്ക് ചെയ്തിരുന്നു, ഒരു ഡൗട്ട്, അൺലോക്ക് ചെയ്തിരുന്നു. അതുണ്ടാക്കാൻ വേണ്ടി എത്ര പ്ലാസ്റ്റീലും മറ്റും നമുക്ക് ഉണ്ടാക്കാൻ വേണമെന്ന് നോക്കണം. അതുപോലെ തന്നെ നമുക്കിവിടെ കുറച്ച് കാർബണിൻ്റെ ഇതിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്കവിടെ ചെയ്യണമെങ്കിൽ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് കോള് മുറിക്കണം, ചാർക്കോൾ മുറിക്കാൻ കത്തിക്കാണ്ട്, അത് കത്തിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നൊരു ഒരു ഒരു 10 നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറയാം. അതിന് മുമ്പായിട്ട് ലേസർ ഗണ്ണിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ഇവിടെ കാണിക്കല്ലോ, ഇല്ല. നമുക്ക് ഇതാണ് നമുക്ക് വേണ്ടത്. അതിന് ഇനി 40 വേണം, ഇതിന് 50 വേണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ആവശ്യം വേണ്ടായിരിക്കും. ഈ ഇത് ആവശ്യം എന്നാൽ അത്രക്കില്ല, എന്നാലും കുറച്ചുണ്ടാക്കി വെക്കാം, നമ്മൾ ആൾക്കാരൊന്നും ഉണ്ടാക്കിക്കോളും. ഓക്കെ, ആൻഡ് ഇവിടെ ഗണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഗണ്ണിൻ്റെ എത്ര വേണം, ഓ പ്ലാസ്റ്റിക് 60. അപ്പോൾ അവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പണിയുണ്ട്, ചില്ലറ പണിയല്ല. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒരു ഇതിന് ഇത് ഓക്കെ, ഇതൊന്നെങ്കിലും ഒന്ന് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനി നമ്മൾ അനൂബിസ് ഇവിടെ എവിടെയോ കിടക്കുന്നുണ്ട്. എവിടെയാണ് നമ്മൾ അനൂബിസ്? ഉറങ്ങുകയാണോ അനൂബിസ്? ഇനി ഇവിടെ എവിടെയോ ഉണ്ടാവല്ലോ, ഇന്നെ കാണാമല്ലോ. എവിടെ നീ, എവിടെ നീ? എന്തിനാ ഇത്ര കഷ്ടപ്പെടണം അനൂബിസിനെ എടുത്തിട്ട്? അനൂബിസിനെ എടുക്കണ മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് അനൂബിസിനെ ബ്രീഡ് ചെയ്യണമെങ്കിൽ അനൂബിസിനെ എന്തോ ക്രിസ്റ്റൽ എന്തോ സാധനം ഉണ്ടല്ലോ, വായിക്കൊള്ളാത്തൊരു സാധനം ഉണ്ട്.
അവൻ്റെ പേര് അവനെ കണ്ട എനിക്കറിയാം, അവനെ കണ്ട എന്നെ എനിക്ക് അവനെ നല്ല രീതിയിലറിയാം. അവ ഈ കൂട്ടത്തിലില്ല. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ അവനെ അങ്ങോട്ട് ഒപ്പിക്കണം. അവൻ്റെ പേര് ഇതാ ഇവനും ഇവനെ അങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കാം. ഇവനിപ്പോൾ എന്തൊക്കെ ഇവനെ യൂസ് തന്നെ കൈയുണ്ട്, അത്ര ഉള്ളു, വേറെ ഉപയോഗമൊന്നും ഇല്ല. വീട് അറ്റവൻ്റെ ഒക്കെ നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. എൻ്റെ കോയിൻസ് നേടി, കോയിൻസ് എടുത്തിട്ടേക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോയിൻസും എടുത്തിട്ട് വെച്ചേക്കാം. അമ്പ അവിടെ ഉണ്ടോ? ആയിക്കോട്ടെ, അമ്പ ഇനിയിപ്പോൾ കണ്ടാം. നമുക്ക് എന്തായാലും നമ്മളെ അനൂബീസ് അവിടെ ഒരു ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒരു അഞ്ചാറ് അനൂബീസ് കൂടി കിട്ടിക്കഴിഞ്ഞ് സെറ്റാണ്. യെസ്, നമ്മൾ അനൂബീസിന് എടുക്കുന്ന മുമ്പായിട്ട് നമ്മൾ ബ്രീഡിങ്ങിൻ്റെ സ്ഥലത്ത് പോകാം. എൻ്റെ നമ്മൾ അനൂബീസും അനൂബീസ് ഏതാ പെണ്ണല്ലേ? ഓ രണ്ടും, ഒരു ഇത് രണ്ടോളം ഫീമെയിലാണ്, ഓ മെയിലാണ്, രണ്ടോളം മെയിലാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ രണ്ടും കൂടി ബ്രീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കട്ടെ. വെയിറ്റ് ചെയ്യും, രണ്ടും ഇങ്ങോട്ട് തമ്മിൽ പറ്റുമോ എന്നിട്ട് നോക്കട്ടെ. പറയാൻ പറ്റുമല്ലോ, വല്ലതും നടന്നാലോ. ഒരു അഞ്ചാറ് എഗ്ഗ് നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഉണ്ടാക്കണം. നടക്കുന്നതാണ് നടന്ന്, അത്ര ഉള്ളു. വെറുതെ അങ്ങനത്തെ ഒരു ട്രൈ അല്ലേ, ട്രൈ എന്ന് അങ്ങനെയാണല്ലോ. ഓക്കെ, ആ പറ്റും അല്ലേ? ഓക്കെ, ആ പറ്റിയിരിക്കും തോന്നുന്നു. ജസ്റ്റ് ലോക്കറ്റ് ലോക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ കയറുമോ? കയറുമോ നോക്കട്ടെ. അതിനോടെ ആ ഉള്ളിൽ കയറിയിട്ടുണ്ട്. റീഡിങ് നടക്കുമോ? എന്താ ഇല്ല ഇല്ല. ഓക്കെ, അവക്ക് ഫീമെയിൽ വേണം. ഓക്കെ, വെയിറ്റ് ചെയ്യാൻ എന്നെ മെസ്സേജ് ആക്കണ്ട്. ഓക്കെ, അവനെ മാറ്റിയിട്ട് ഫീമെയിൽ, അവൻ്റെ ഫീമെയിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ നമുക്ക് എന്നാൽ. ഓക്കെ, അവൻ്റെ ഫീമെയിൽ അവരുടെ രീതിയിൽ എന്തിനും ഉണ്ടാവും നോക്കട്ടെ. ഇവൻ്റെ അവൻ്റെ അതേ സാധനം തന്നെ വേണം വേണം, അല്ലെങ്കിൽ അവൻ്റെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോയെന്ന് നിങ്ങളെ കമൻസ് സെക്ഷനിൽ കയറി നോക്കണം. അതുകൊണ്ട് അതൊന്നും ഞാൻ നോക്കണം. ആദ്യം ഇതിൻ്റെ ഫീമെയിൽ വേറെ എവിടെ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇവൻ തന്നെ വേണം. അവൻ്റെ പേരെന്താണ്? ഇൻക്രിം എന്തോ, എന്തോ ഒരു ക്രിമിയാണ്. അപ്പോൾ ഇവന് ഇവൻ ഡാർക്ക് പാലല്ലല്ലോ, ഫയർ പാലാണ്. അപ്പോൾ ഫയർ പാലിനെടുത്താൽ കിട്ടും. ബൈ ഇല്ലേ, പാൽ ഡെസ്കിൻ്റെ അനുസരിച്ച് ഇട്ടാൽ മതി. ഓക്കെ, ഫയർ ഡെസ്കിൻ്റെ അനുസരിച്ച് ഇട്ടപ്പോൾ ഇതിൽ ഫീമെ ഓക്കെ ഓക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട്, സാധനമുണ്ട്. ഓക്കെ, ഫീമെയിലിന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ നമുക്ക്. ഓക്കെ, നമുക്ക് ലോട്ടറി അടിച്ച് ഗൈസ്. സാധനം കയ്യിലുണ്ട് കേട്ടോ, സാധനം കയ്യിലുണ്ട്, സാധനം കയ്യിലുണ്ട്. ഓക്കെ, സാധനം കയ്യിലുണ്ട്. നമ്മളിതാ നേരെ അമ്മനെ അങ്ങനെ ഇടയ്ക്കുക, ഇവനെ ഇങ്ങനെ വെക്കുക. ഓക്കെ, വെക്കുമോ മനീസേ? വന്നിവിടെ ഇരിക്കൂ. ഓക്കെ, അവരെല്ലാവരും കിടന്നുറങ്ങുകയാണ്. പിള്ളേരും എല്ലാവരും ഉറങ്ങട്ടെ, നമുക്കും അതേപോലെ ഉറങ്ങാം. യെസ്, അവർ കൂടി നമ്മൾ ഉറങ്ങണം. യെസ്, കിടക്കട്ടെ. ആ സുഖമായിട്ട് അങ്ങ് ഉറങ്ങുക. നമ്മളെന്തായി ഉറങ്ങാൻ വേണ്ടി കിടന്നു, എണീച്ചു. എൻ്റെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ഒരു ഐറ്റംസും ഡാമേജ്, ചെറിയ ഡാമേജ് ഉള്ള കുഴപ്പമില്ല. ഇതുകൊണ്ടാണ് യെസ്, ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നോക്കട്ടെ. ഇവർ രണ്ടാളും കൂടിയും, യെസ്, നമുക്ക് അവിടെ ഇവർ രണ്ടാളും ഒന്ന് ബ്രീഡ് ആവട്ടെ. ബ്രീഡായിട്ട് ഇതിൻ്റെ എഗ് കിട്ടിയാൽ നമുക്ക് എന്തായിരിക്കും, അനൂബീസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായിരിക്കും. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ. വെയിറ്റ് ചെയ്താൽ അത്രയും നേരം നമുക്കൊരു വാല്യുബിൾ ആയിട്ടുള്ള സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ആൻഡ് ഓക്കെ, ഇവൻ എങ്ങോട്ടാ സാധനമായിട്ട് പോയത്? ഡോ 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 ഡോ, ഇവന് രണ്ടായി സാധനമായിട്ട് പോയത്? അവന് അത് ഐ ഐ ഐ ഐ ഐ, അല്ല അവൻ ആ സാധനമായിട്ടാണ് പോയത്. അള്ളാക്കറിയാം, ഞാൻ ഏത് ജസ്റ്റ് കൊണ്ടുപോയി വെച്ചെന്ന്. ഏതോ ഒരു ജസ്റ്റ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് സാധനം, ഏത് ജസ്റ്റ് എന്ന് അറിയില്ല. എന്തോ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്, അവിടുന്ന് കളക്ട് ചെയ്തിട്ട്. എന്തായാലും നമുക്ക് നോക്കാം, നമുക്ക് മറ്റേന്തായാലും വെയിറ്റ് ചെയ്യണമല്ലോ. സോ അതൊന്ന് വെയിറ്റ് ആക്കിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ഇപ്പം തന്നെ വരാം. അങ്ങനെ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതനുസരിച്ച് നമ്മളിത് അവിടെ ചാർക്കോൾ കത്തിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പാൽ ഇങ്ങോട്ടിട്ടുണ്ടായിരുന്നു. ഇവന്മാർ അവിടെ മുട്ട ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ മുട്ട വിരിയാണെങ്കിൽ അടുത്ത മുട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ എത്രയും രണ്ട് മൂന്ന് മുട്ട ഉണ്ടാവണം. നമുക്ക് ഇത് എന്തായാലും ഇൻഗ്രീഡിയൻ്റ് നോക്കാം. നമ്മൾ പറഞ്ഞ പോലെ അവർ പറഞ്ഞ പോലെ സാധനം കിട്ടുമോ നോക്കാം. നമുക്ക് അനൂബീസിനെ കിട്ടുകയാണെങ്കിൽ പൊളിക്കും. യെസ്, അനൂബീസിനെ കിട്ടി ഗൈസ്. സോ നമുക്കൊരു അഞ്ചാറ് അനൂബീസിനെ ഉണ്ടാക്കാനുള്ള എല്ലാതും ഉണ്ട്. ഇവിടെ മുട്ട കൊണ്ട് വിരിയിപ്പിക്കണം. അതുപോലെ തന്നെ നമ്മൾ അനൂബിസും പിന്നെ വേൽക്കുന്ന എന്തോ സാധനം, വേൽക്കറി എന്തോ സാധനം നമ്മുടെ കയ്യിലുണ്ടല്ലോ ഐറ്റം. നമുക്ക് എന്തായാലും അനൂബിസിനെ എടുത്ത് പുറത്തോട്ട് ഇടാം. എൻ്റെ നമുക്ക് ലിസ്റ്റ് കിട്ടിയിട്ട് അനൂബിസിൻ്റെ ലിസ്റ്റിൽ ഇവിടെ അനൂബിസ് ലെവൽ 4 തന്നെയാണ് ഹാൻഡ് കിട്ടിയത്. സോ നമ്മളിവിടെ ഈ ഹാൻഡ് വർക്കിനുള്ളത് നമ്മൾ ചേട്ടനോട്, ഈ ചേട്ടൻ നിങ്ങൾ പൊക്കൂ, ഞാൻ നിങ്ങളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചേട്ടനോട് നമുക്ക് പണിയുള്ളത്. ഇനി അടുത്ത അനൂബിസും കൂടി വന്നു കഴിഞ്ഞാൽ അവനക്കും അടുത്ത പണി. അതേപോലെ തന്നെ നമ്മൾ ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള ഈ ആസ്റ്റജനും പിന്നെ അനൂബിസും ആണെന്ന് തോന്നുന്നു. ഇവിടെ രണ്ട് അനൂബിസ് ആയല്ലോ. ഓക്കെ, രണ്ട് അനൂബിസ് ആയിട്ടോ. ആസ്റ്റജനും അനൂബിസും കൂടി ഇട്ട് നമുക്ക് ഫെലാരിസിനെ കിട്ടുമെന്നാണ് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു അനൂബിസും കൂടി ട്രൈ ചെയ്തിട്ട് നമുക്കൊരു അനൂബിസും കൂടി ആഡ് ചെയ്യാം.
അതല്ല രണ്ടുപേരെ ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഓരോ സമയത്ത് രണ്ടെണ്ണം പറ്റില്ല, രണ്ടിലേറെ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ആ പക്ഷി അതിലുണ്ടോ, നമ്മളെ കൂട്ടത്തിലുള്ള പക്ഷികളിൽ അവൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. ആ ലിസ്റ്റിൽ തന്നെ അവൻ ഉണ്ടോ എന്ന് അറിയണം. ബിക്കോസ് അവൻ ഉണ്ട് എന്നാണ് എന്നാണ്, പക്ഷെ അത് ആപ്പോ ഉണ്ട്, ലേഡി ഉണ്ട്, പെണ്ണുണ്ട്, പെണ്ണുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്കത് റെഡിയാണ്. അപ്പോൾ നമുക്ക് അനൂബിസ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. സമം ക്ലിയർ സെറ്റാണ്, കറക്റ്റാണ്. അനൂബിസിൻ്റെ ഈ രണ്ടെണ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആളെ കിട്ടുമെന്ന് ഉറപ്പായി. അപ്പോൾ ഇനിയാണ് കമൻസ് പറഞ്ഞ അടുത്തത് ഫെലാരിസിനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഫെലാരിസിന് നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും നോക്കാം. സോ അവരവിടെ അത് ചെയ്യണ സമയത്ത് നമുക്കിവിടെ ക്രൂഡ് ഓയിലിൻ്റെ കുറച്ച് കാര്യങ്ങൾ വേണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് സ്ഥലം വരെ പോയിട്ട് കോഡ്സ് പൊട്ടിക്കണം. കോഡ്സ് പൊട്ടിച്ചിട്ട് അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞ പോലെ ഷോപ്പിൽ നിന്ന് പോയിട്ട് നമുക്ക് കോയിൻസിന് കൊണ്ട് ഇതും വാങ്ങണം. അപ്പോൾ നൈസായിട്ട് നമുക്ക് കോയിൻസ് വേണം. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ കോയിൻസ് കുറവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്താ വെച്ചാൽ നൈസായിട്ട് അങ്ങ് അടിച്ചു മാറ്റാനുള്ള എല്ലാ പരിപാടിയും നോക്കണം. എതിരാളികളായുള്ള പിള്ളേരിവിടെ ഉണ്ടല്ലോ, ഇവിടെ പോയി ഇവിടെ പക്ഷി കുത്തിട്ടാണ് സാധനം കൊണ്ട് വെക്കണം. എന്നിട്ട് വേടാ ചേട്ടന, അയ്യോ എങ്ങോട്ട് വരുന്നില്ല, നമുക്ക് ഡോറ് തുറന്നിട്ട് ഇങ്ങോട്ട് വന്നാ. എടാ ഇങ്ങോട്ട് വേടാ പ്രത്യേകം, എൻ്റെ എവിടാ? ആ പിന്നെ ആൻസറിന് കേട്ടോ, നമുക്ക് എതിരാളികളുടെ നമ്മുടെ ഇതിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് കോയിൻസ് കിട്ടാനുള്ള വല്ല ഓപ്പൺ നോക്കട്ടെ. ഇവിടെ എന്താന്ന് ജെറ്റ് ഡ്രാഗനൊക്കെ, ഇവൻ വരെ ജെറ്റ് ഡ്രാഗനെ പിടിക്കാൻ പോയില്ലേ? അനൂബിസ് മാത്രമുള്ള ഒരു മനുഷ്യ ഒരു ഇതാണല്ലോ. ഒരു ഇപ്പം എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, ഇവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കളക്ട് ചെയ്യാൻ കിട്ടുമോ? കിട്ടില്ല, ഒക്കെ കളക്ട് ചെയ്ത് എടുത്ത് വെച്ചിരുന്നു അല്ലേ. ഈ സാധനം നമുക്ക് കുറേ വേണം. ഇവിടെ എന്തൊക്കെയോ ഒരു വെച്ചത്, ഒന്നും അടിച്ചു മാറ്റം ഒന്നും സാധനം ഇല്ല കേട്ടോ വരുത്തിൽ. ഇവിടെ തന്നെ ഇതുണ്ടോ, മൂന്ന് അനൂബിസിനെ അങ്ങ് വെച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. ലെവൽ 3 അനൂബിസിനാണ് വെച്ചിരുന്നവർ, ലെവൽ 3 ആയിരിക്കണം അനൂബിസ്. ലെവൽ 3 ആണോ, നമുക്ക് എടുത്തു പോയി അറിയാൻ പറ്റുമോ? നോക്കട്ടെ വെയിറ്റ്. ഇവിടെ അടുത്ത് എന്തോ സൗണ്ട്, എനിക്ക് എക്കിളിക്കുന്ന സൗണ്ട് എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇവിടെ അടുത്ത് എന്തോ ഒരു സാധനം എൻ്റെ അടുത്ത് ഉണ്ട് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, എന്തോ എക്കിളിക്കുന്ന സൗണ്ട് കുറേ നേരമായിട്ട് എൻ്റെ ചെവിയിലുണ്ട്. പക്ഷെ ഇവിടെ അടുത്തായിട്ട് എന്തോ ഉണ്ട്. ഓ, ഈ ലക്കി സാധനം, ഇവനാണ് ആ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവനാണ് കയ്യിലെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇതാടാ, ഇവന് എത്ര ലെവല്? ലെവൽ 7 ആണ്. അപ്പോൾ ഇവനത് മതിയാവും. നമുക്കറിയിപ്പോ കുറേ നേരം മനുഷ്യൻ്റെ ചെവിയുടെ ഇന്ന് കാണാ 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 എന്ന് അടിച്ചുകൊണ്ടിരിക്കണം. അല്ല പിന്നെ സമാധാനമേ. ഓക്കെ, അവനവിടെ പോയി. അയ്യാ കുടിക്കില്ല, കുടിക്കില്ല മാടി. ഓക്കെ, ഡോറ് തുറന്നോട്ടെ. ആ സ്വന്തം വീടിൻ്റെ ഡോറ് പൊളിക്കാൻ വേണ്ടി തുറക്കാൻ പറഞ്ഞപ്പോൾ ഡോറ് ഡോറ് പൂട്ട് മനസ്സേ. എന്താണ് ഡോറ് പൂട്ടാത്ത, പിന്നെ പൂട്ടോ ഡോറ്. എന്തായാലും അവിടെ ചാറിയോ, നമുക്കിത് കഴിഞ്ഞിട്ട് വേണം അനൂബിസിനെ ബ്രീഡ് ചെയ്തിട്ട് വേണം. ആ ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അനൂബിസ് നമുക്ക് കിട്ടി. മൂന്നാമത്തെ അനൂബിസ് പോകുന്ന മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അവനങ്ങ് മാറ്റാം. എന്നിട്ട് മറ്റവനെടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അവനും കൂടി സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫെലാരിസിനെ എടുത്തിട്ട് ശേഷം ബാക്കി പരിപാടി ഉണ്ട്. ഇവനെ വെച്ചിട്ട് എന്തോ ഒരു പരിപാടി ഉണ്ട്. ഇവനും ഇവനാണോ, ഇവൻ അനൂബിസ് അവനും കൂടെയാണ്, ഇവനും കൂടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു മിനിറ്റ് നോക്കട്ടെ. നമ്മളാ മറ്റേ മഹത്ത വ്യക്തി, ഇവിടെ മഹത്ത വ്യക്തി എവിടെ പോയി, അങ്ങോട്ട് വന്നാ. ഓക്കെ, ഇവനുണ്ട്. ഈ അനൂബിസ് ഇപ്പോൾ തൽക്കാലത്തിന് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ അനൂബിസിനെ ഇപ്പോൾ തൽക്കാലത്തിന് എൻ്റെ ലിസ്റ്റിലോട്ട് മാറ്റിയിട്ട് ഇവൻ അങ്ങോട്ട് എടുത്തു. ഇവർ രണ്ടാളങ്ങളെ എടുത്തിട്ട് നേരെ നമുക്ക് ഇവിടെ പോയിട്ട് അങ്ങ് ഇവർ രണ്ടാളും തോന്നുന്നു കേട്ടോ. എൻ്റെ ഒരു ഓർമ്മ അനുസരിച്ച് ഞാൻ മറന്നുപോയോ, എനിക്ക് സംശയമുള്ള പോലെ, ഞാൻ മറവി കുറവുള്ള ചാറ്റൊന്നും കൂടി കയറി നോക്കേണ്ടി വരും. എന്തായാലും നോക്കാം, പ്രശ്നമില്ലല്ലോ, ചാറ്റ് നോക്കാൻ എൻ്റെ പണിയില്ല. ഇവർ രണ്ടാളും ലേഡി രണ്ടും വേറെ വേറെ ഇതല്ല, അയ്യോ രണ്ടും ലേഡീസാണ്, പണിയാണോ റെഡി ചെയ്യാൻ പറ്റുമോ അറിയില്ല. എന്തായാലും നോക്കട്ടെ, രണ്ടാളും കൂടി ഒരുമിച്ച് നിൽക്കുമോ, ബ്രീഡാവോ? ഇല്ലല്ലോ. ഇവിടെ എന്താ ഇത് സാധനം, ഇതാണ് ആ സാധനം, ഇതെന്താ ഇങ്ങനെ മെയിലായിരുന്നു ഫ്രീ ഹോ ബഹരുമ, രണ്ടും മെയിലാണ്. പക്ഷേ നമുക്ക് നോക്കട്ടെ, ഇതന്നാണെന്ന് നോക്കട്ടെ ഗൈസ്, ഒരു ഇൻഡിട്ടാണ് നോക്കട്ടെ. സോറി ഗൈസ്, സാധനം മാറിപ്പോയതാണ് ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ സംഭവം എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാൻ പറഞ്ഞതും തെറ്റാണ്, സോറി ഗൈസ്. ആൻഡ് ഇവർ രണ്ടാളും കൂടി ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ ഒരു സാം. അയ്യോ ഇവനല്ലല്ലോ, ഇവന് ഇവൻ ലേഡി ആണെങ്കിൽ ഇവൻ. ഓക്കെ, നമുക്ക് അവനൊന്ന് ബ്രീഡ് ചെയ്ത് നോക്കാം. സംഭവം എന്ത് നടന്നാലോ പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ വന്നാ, ഇവിടെ വന്നാ, ഇങ്ങോട്ട് വന്നാ. അവർ രണ്ടാളും എന്താ കിട്ടിയാൽ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവർ രണ്ടാളും ബ്രീഡ് ആയിക്കോട്ടെ, എന്താ കിട്ടുമെന്ന് നോക്കല്ലോ. ആ സമയത്ത് നമുക്ക് അടുത്ത അനൂബിസിനെ എടുക്കാം. അനൂബിസ് മോനെ, മഞ്ഞി അനൂബിസ്. അപ്പോൾ അനൂബിസും മറ്റേ സാധനം കേട്ടോ, പക്ഷിനെ ഉണ്ട്, നമ്മളെ ഭാഗത്ത് തെറ്റിയതല്ല, തെറ്റിയതാണ്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം.
അടുത്ത കൈക്കാരൻ, കൈപ്പണിക്കാരൻ. അപ്പം അടുത്ത അനൂബിസിൻ്റെ കയ്യിലോട്ട് വന്നിരിക്കുന്നു. എൻ്റെ കയ്യിലൊരു അനൂബിസ് ഉണ്ടെങ്കിലും വേറെ അനൂബിസ് കയ്യിലോട്ട് വേ. അനൂബിസ് നീ പണിയെടുക്കു പോയിട്ട്, നിനക്കുള്ള ആൾ ഇവനാണ്, നീ ഇവൻ്റെ കയ്യിൽ കയറിക്കോ. സോ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? പണിയെടുക്കാൻ അവിടെയും പോകുന്നുണ്ടോ? എല്ലാവരും അവിടെ പണിയെടുക്കുന്നു, ഇവിടെ പണിയെടുക്കുന്നു. അതിൻ്റെ ഇട്ട് ഇവൻ്റെ പണി, ഇവൻ ഏതാ ലെവൽ? അവൻ എത്ര ലെവലുണ്ട്? ഇവൻ ലെവൽ 3 ആണ്. ഇവനോ? ഇവനും ലെവൽ 3 ആണ്. ഓക്കെ, ഇവൻ കത്തിക്കാനുള്ള. അപ്പോൾ അവൻ്റെ പകരക്കാരൻ്റെ അവനും കൊണ്ടുവരാം. കൈവരണി പണിക്കാരും ഉണ്ട്, മൊത്തം കൈപ്പണിക്കാരും എല്ലാം ഉണ്ട്. തീ കത്തുന്നതിൻ്റെ മാത്രം ഇവർ രണ്ടാളും കൂടെ റീഡ് ചെയ്താൽ എന്താ കിട്ടുക നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കണേ. അത് കണ്ട അനുഭവസിനെ മറ്റവനും കൂടെ ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അവനെ, അവൻ ഏതാളെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ ജസ്റ്റ് ആ കമൻറ്റ് സെക്ഷനിൽ പെടുത്ത് നോക്കിയപ്പോൾ കണ്ടത്. അപ്പം ഇവൻ്റെ ഇത് വേറൊരു സാധനം. അപ്പോൾ ഇവനങ്ങ് മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റേണ്ട ആളെന്ന് പറഞ്ഞാൽ, വാലൻസെറ്റ് മാറ്റിയിട്ട് നമുക്ക് മാറ്റേണ്ട ആളെന്ന് വെച്ചാൽ, ഇവൻ കൈപ്പണിക്കാനല്ല കേൾക്കണേ. അപ്പോൾ ഇവൻ നമുക്ക് തൽക്കാലത്തിനങ്ങ് മാറ്റിയിട്ട് ഇവനാക്കാം. ഇവനേതാ, ഇവനേതാ ജെൻഡർ ഏതാ? മെയില്. നമ്മൾ ഇവനോ ഫീമെയിൽ? ഈ രണ്ടായിരം ഉപീസണോട്ടായാലോ. ഓക്കെ സെറ്റ്, ഈ രണ്ടായിരം ഉപീസണോടാ. അപ്പോൾ പരിപാടിയായല്ലോ. അവന്മാർ പണി കേട്ടെ, അവന്മാരെ ആ മറ്റു രണ്ടെണ്ണത്തിന് പണി കേട്ടെ. ഓക്കെ, എൻ്റെ മോനെ ഇവ എന്ത് നടക്കാൻ പോണോ? അവിടെ അപ്പോൾ അതീ നടക്കുമോ? എന്തായിരിക്കും കിട്ടാൻ പോണോ? വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് കോയിൻസ് വേണം, നമുക്ക് അവരവിടെ ചെയ്യട്ടെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് നേരെ കോയിൻസ് ഒപ്പിച്ചിട്ട് നേരെ പോയിട്ട് നമുക്ക് ഓർഗൻസ് പോയെടുക്കണം, അല്ലെങ്കിൽ നടക്കില്ല. നമുക്ക് സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, ഞാൻ പോയിട്ട് കുറച്ച് ഓർഗൻസ് നമ്മുടെ ഇവിടെ എവിടെയോ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ, എവിടെയോ ഒരു ഇതുണ്ടായിരുന്നു, അവിടെ മോൺ സെറ്റിൽമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ആ മറ്റേ കായ വെള്ളത്തിന് അവിടെ ഒരു ബോസ് ഇല്ലേ, ഞാനോട്ടിരിക്കാം, നമുക്ക് അടിച്ചെടുക്കാം. എന്തിനാ അപ്പോൾ അവിടെ അവനെ മാത്രമേ വെച്ചെടുക്കുന്നത്? അതവിടെ ഒരു ബോറല്ല, അതിനോട് നമുക്ക് അടിക്കാൻ പോവാം. അപ്പോൾ അവനും കൂടി കിട്ടും, പ്ലസ് മറ്റേ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് രണ്ട് എഗ്ഗിങ് ഹാച്ച് ആയിക്കോട്ടെ, പ്രശ്നമില്ല. രണ്ടോ മൂന്ന് എഗ്ഗ് ഹാച്ച് ആ സമയത്തുള്ള രണ്ടോ മൂന്ന് എഗ്ഗ് ഹാച്ച് ആണെങ്കിൽ ഹാച്ച് ആയിക്കോട്ടെ, എന്നാ പ്രോബ്ലം? എന്തിനാ, നമുക്ക് ടൈം ഉണ്ടല്ലോ അല്ലേ? സോ നിങ്ങൾ ഈ വീഡിയോയിലെല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടുക, നമ്മൾ ട്രൈ ചെയ്യാൻ പോണ്. നമ്മളെ ട്രൈ അല്ല ഗൈസ്, നമുക്ക് ഇതാ ഇവനെ മാക്സ് ഇവനാകെ മൂന്ന് ഒടുക്കത്തെ വരണല്ലോ. കയ്യിലാണെങ്കിൽ പൈസ ഇല്ല, ഒരു മൂന്നെണ്ണം കിട്ടിയത് അവൻ്റെ അടുത്ത് നിന്ന്. കോയിൻ വേണം, കോയിൻ കിട്ടില്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ നമുക്ക് കോയിൻസ് കിട്ടേണ്ടതൊരാവശ്യമുണ്ട്. വില്ലേജേഴ്സിൻ്റെ ചീഫും കോഫൊക്കെ ഉണ്ട്. കോയിൻസ് കിട്ടില്ലെങ്കിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടേണ്ടി വരും. എന്തായാലും ഇവിടെ ഒരു വന്നതല്ലേ, നമുക്ക് അവിടെ അവനെ അടിച്ചിട്ടിട്ട് പോവാം. ഇവിടെ ആരെങ്കിലും വേറെ ഏതാ ബോസ്? ഈ പരിസരത്ത് ബോസുകളൊക്കെ നമ്മുടെ അടുത്തില്ല. ഈ പരിസരത്തുള്ള മിക്ക ബോസും നമ്മുടെ അടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിവിടെ അങ്ങോട്ട് കവർ ചെയ്തിട്ടില്ലല്ലോ, ഇവിടെ തെളിഞ്ഞൊന്നും വന്നിട്ടില്ല. അവർക്ക് ഇന്ന് കവർ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെതാ ബ്രോഞ്ചറി ഇവിടെ ഒന്നുണ്ട്. ഓക്കെ കയറിപ്പോ. വെറുതെ തന്നെ അറ്റാക്ക് ചെയ്യാൻ എന്തിനാ ആവശ്യം? ഉണ്ടോ എന്തിൻ്റെ കടയിൽനിന്ന്? അത് നിങ്ങൾ ഉള്ളിൽ കയറി പോയില്ലേ? അൻപണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അതുകൊണ്ട് പിന്നെ തീയില്ല. ആ ലെവലപ്പായി വരുന്നുണ്ട്, ലെവലപ്പായി വരുന്നുണ്ട്. എവിടെയാണ് എവിടെയാണ് എവിടെ വന്ന് സപ്ലൈ ഡ്രോപ്പ്? ഓ അവിടെ 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 അങ്ങോട്ട് പോവാം. അത് എനിക്ക് നല്ലോണം ഉറപ്പാണ്. ഒന്ന് കയറി വരുമോ ഈ സാധനം? ഓക്കെ വേണ്ടി ഗൈസ്, ഇത് മാറ്റിയിട്ട് തുറക്ക 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 തുറക്ക്. ആ പട്ടിക്കാട്ടങ്ങൾ വരുന്നുണ്ട് അവന്. ഓ അതാ അതിനോട് അടിച്ചിട്ടാ. ഓക്കെ അതിനോട് ഓക്കെ, നമുക്ക് സാധനം മൊത്തം കിട്ടി. എന്താ ഇത് നമുക്ക് യൂസ് ചെയ്യാം. ജസ്റ്റ് സ്റ്റാറ്റ് കൂട്ടുമെന്ന് വെച്ചാൽ നമ്മുടെ സ്ലോട്ട് കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ നമുക്കിത് ഇത് കിട്ടി, മൂന്നെണ്ണം ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഡോഗ് കോയിൻ കിട്ടി, നമുക്ക് ക്രൂഡ് ഓയിലും കിട്ടി, പിന്നെ എന്താ മസ്കാറ്റനായി. ഛീ, അതിൻ്റെ ക്രിമാറ്റിക് എന്തീനി. ഗോൾഡ് കോയിൻ 500 കിട്ടി. ഓക്കെ 500 കോയിൻ കിട്ടി, പക്ഷേ കാര്യമില്ല. നമുക്ക് 3000-4000 കിട്ടിയിട്ടും കാര്യമില്ല, കുറേ വേണം. ഓക്കെ അവനെ അവനെ ഇത് ഇത് ബിൽഡ് ചെയ്യാൻ ഇനി എത്ര വേണം? 10 ഓർഗൺ കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അത് നമുക്ക് നോക്കാം, അവൻ ട്രൈ ചെയ്യാം. നമുക്ക് ഇവിടെ വിൽക്കാനുള്ള പാലസിനെ വിൽക്കാനുള്ള സ്ഥലമുണ്ടല്ലോ, നമുക്കൊരു പാലിനങ്ങ് വിറ്റേക്കാം. സെല്ല്, ഒരു ആവശ്യമില്ലാത്ത ഏതെങ്കിലും വില കൂടിയ പാലുണ്ടാവുമല്ലോ. ഇവന്മാരൊക്കെ എന്താ വിലയെന്ന് നോക്കാനുള്ള ലെവലിനനുസരിച്ചുള്ളതാണോ? നമുക്ക് ഈ വൃത്തികെട്ട ഇലക്ട്രിക് പാലുകൾ തന്നെ വിറ്റോക്കാം. എന്തിനാണ് ഇത്രയും?
ഒന്നിന് വിറ്റാൽ 120 ഒക്കെ ഇരുന്നു. പിന്നെ ഒരു ഒക്കെ അതിന് 2-3 ഇതിനും വിറ്റ്. ലിംബോക്കിന് ആവശ്യമില്ല, എടുത്ത് കളാ. ഇവനവിടെ നിന്നോട്ടെ, ലെവൽ 1 ആണെന്നൊന്നും കാര്യമില്ലല്ലോ. ഓക്കെ, ഇവനവിടുത്തെ കാര്യം, ഇവനെടുത്ത കാര്യം, ഇവനൊക്കെ ഒന്ന് എടുത്ത് പോട്ടെ. എന്തിനാ അത് ഇത്രയും അതേ നോക്കണത്? ഓക്കെ, ഒപ്പത്തിന് ഒരു ഓരോന്നുണ്ടായാൽ മതി. അതിൽ നിന്ന് ധാരാളം ദോരോളം എന്ന ദോരോളം റിസോർട്ടിൻ്റെ ബോസ് അവിടെ നോട്ടെ. ഇവൻ ഈ ബോസ് ഇവിടെ നിന്ന് മാറ്റാം. ഈ ബോസ് ഓക്കെ, അവൻ ബോസ് അവിടെ ഉണ്ടാവട്ടെ. ബോസ് ഉണ്ടായിക്കോട്ടെ, ബോസ് നമ്മൾ പിടിച്ചതല്ലേ. ഓക്കെ, അതുണ്ടായിക്കോട്ടെ. പട്ടി പട്ടികൾ, കുറേ പട്ടികളുണ്ടല്ലോ. ഈ എൻ്റെ പൊന്നാളി ഇത് കുറേ ഉണ്ടല്ലോ. കയ്യിലൊരു 12,000 രൂപ വന്നു. ഇവനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ എനിക്ക് ഇനി പിടിക്കാം, ഇനിയും പിടിക്കാം. സർപ്പൻറ്റ് ഒന്നുണ്ടായിക്കോട്ടെ, ബാക്കി 2.5 ഉണ്ടായിക്കോട്ടെ. സർപ്പൻറ്റ് ഓഹ്, എൻ്റെ പൊന്നെ ഇത് കുറേ ഉണ്ട്. ഇത് വെറും വേസ്റ്റ് സാധനങ്ങളോട്ടോ, ഫുള്ള് ഗൾട്ടണോ. ഇവനെ നമുക്ക് ആവശ്യമില്ല, ആ ബോസിനെ മാത്രം വന്നോട്ടെ. അപ്പോൾ 44,000 കിട്ടി അങ്ങനെ വിറ്റിട്ട്. ഓക്കെ, നമുക്ക് ഇതൊക്കെ കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം ഇതാക്കാത്ത, അതൊക്കെ പിന്നെയും കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ക്യാപ്ചർ ചെയ്ത കുറച്ചെണ്ണുണ്ടോ, ഉണ്ടോ? കുറേ വുൾഫ്, കുറേ വുൾഫ്. ഇവരൊക്കെ യൂസ് ചെയ്യണില്ല. നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ 50,000 കോയിൻ കിട്ടി നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കും. പിന്നെ 50,000 കോയിൻ ആക്കണം. അതാകുമ്പോൾ നമ്മളെ ലക്ഷ്യം മേമത്തോണ്ട് ഒന്നിന് കൊടുത്താൽ 50,000. ഓക്കെ, 50,000 കോയിൻസ് നമുക്ക് കിട്ടി. ഓക്കെ, യെസ്, 50,000 കോയിൻസ് കിട്ടി. നമുക്ക് ഇനി പോയിട്ട് ഇലക്ട്രിക് ഓർഗൺ വാങ്ങാം. എന്നിട്ട് നമുക്ക് നേരെ പോയിട്ട് നമ്മളെ മറ്റേ ഈ അനൂബീസും മറ്റേ സാധനത്തിനും പോയിട്ട് ഇതാക്കട്ടോ. പയ്യ ഇലക്ട്രിക് ഓർഗൺ, വെയർ ഈസ് ദ ഇലക്ട്രിക് ഓർഗൺ മാക്സ്? 254 ഞാൻ വാങ്ങിയത്, 50,000 രൂപ കൊടുത്തിട്ട്. അപ്പോൾ പെട്ടെന്ന് പോവാം, നമുക്ക് അവിടെ പോയിട്ട് ഇലക്ട്രിക് പാലിനെ അത് വെച്ചിട്ട് സാധനം സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ജനറേറ്ററും കൂടി സെറ്റ് ചെയ്യാനുള്ളതാണ്. അതിപ്പോൾ സെറ്റ് ചെയ്യാട്ടോ. അതെന്തായാലും ഇപ്പോൾ പോയി സെറ്റ് ചെയ്യാൻ പറ്റും, നോക്കട്ടെ. ഇപ്പോൾ പോയി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റാം. നോക്കാം, ഒരു ജനറേറ്ററും കൂടി വെച്ചിട്ട് അവിടെ 2-3 ഇലക്ട്രിക്കിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രിക് പാൽസിനെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ആ ടൈമിൽ എത്ര എഗ് അവിടെ ബ്രീഡ് ആയിക്കണം എല്ലാവർക്കും അറിയാം. അത് നമുക്ക് എന്തായാലും നോക്കാം. എന്തായാലും ഇതിന് ഇതുണ്ടാക്കാൻ എനിക്ക് സർക്യൂട്ട് ഇരുവണ്ണം വേണം. അതൊരു കാര്യം. മറ്റതുണ്ടാക്കാനോ ഇലക്ട്രിസിറ്റീൻ്റെ അത് എവിടെയാണ്? അത് അത് ഏതിലാണ് ഇലക്ട്രിക്കിൻ്റെ? അത് ഓ, ഒരു പാൽസ്റ്റീലാണല്ലോ. ഓക്കെ, പാൽസ്റ്റീൽ കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ അവിടെ എന്തായാലും പോകണം, പോയി കിടന്ന് എണീച്ചിട്ട് വരാം. അത് നല്ല ഒന്ന് ഉറങ്ങി എണീച്ചു വരുമ്പോൾ തന്നെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അവിടെ അതും നടക്കും. അപ്പോൾ ഇവിടുത്തെ അതും ഇതെല്ലാം കൂടി ഒരു ഭ്രാന്ത്. നമുക്ക് പോയോക്കട്ടെ. അവിടെ 3 മുട്ട എവനെ ഇപ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് വേഗം മാറ്റാം. അല്ലെങ്കിൽ 3 മുട്ട ഉള്ളത് 5-6 മുട്ടോ ഒക്കെ കൊണ്ട് വേണ്ട. 3 എണ്ണം ധാരാളം. നമുക്ക് എന്ത് ചെയ്യാം, ഫെലാരിസിനെ ബ്രീഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചെയ്യേണ്ട കാര്യം വെച്ചാൽ, അതുകൊണ്ട് നമ്മുടെ മറ്റാളോടെ ആശാനോടെ ഈ ആശാനെ എടുത്തിട്ട് ഈ ആശാൻ്റെ കൂടെ വെക്കണം. അപ്പോൾ ഇവനെടുത്ത് മാറ്റാം. ഇവനെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള സാധനം അനൂബിസാണ്. എന്നാ നിങ്ങളുടെ ഒന്ന് മറ്റാളോടെ മറ്റാളോടെ ഇന്ന് ഇവനോട് ഇപ്പോൾ ഒന്നും ഒരു തീയാണ്. ഇവനോട് ഉപകാരം ഇല്ല. അപ്പോൾ തീയിനോട് ഇപ്പോൾ ഉപകാരപ്പം ഇല്ല. നമുക്കിപ്പോൾ സോർട്ട് ബൈ ലെവലാക്കിയിട്ട് വേറെ ഒന്നും ഇല്ല. ഫയറൊന്ന് മാറ്റിയിട്ട് സോർട്ട് ബൈ ലെവലാക്കിയിട്ട് ഓക്കെ. ഈ ബുഷീനെ ഇപ്പോൾ ഇവനെപ്പോൾ ഉപകാരമില്ല. ഓക്കെ, ഇവനോട് നിൽക്കട്ടെ. അപ്പോൾ എന്തപ്പോൾ ചെയ്യുക, ഞാൻ കൺഫ്യൂസ്ഡ് ആയല്ലോ. ഓക്കെ, പണി ചെയ്യാം. ഇവനെടുത്തിട്ട് പഴയ പോലത്തെ അവനെ എടുത്തിട്ട് ഇവനെവിടെ മറ്റവിടെ ഇവിടെ പോയി അവസാനം. ഓക്കെ, ഇവനെടുത്തോടെ അതിൽ വെച്ച് പണി എടുക്കട്ടെ പോയിട്ട്. ഇനി നമുക്ക് ഇവിടെ കൊടുന്നിട്ട് വെക്കേണ്ട ആൾക്കാരെന്നാൽ അനൂബിസും മറ്റേ ആ പക്ഷി കൂടെയാണ്. അപ്പോൾ നമുക്ക് ഫെലാരിസിനെ കിട്ടും. ഓക്കെ, ഫെലാരിസിനെ കിട്ടിക്കഴിഞ്ഞാൽ നടക്കുമായിരിക്കും. നോക്കണം, നമുക്ക് നേരെ ബ്രീഡിങ്ങിൻ്റെ അവിടെ പോവാം. അനൂബിസിൻ്റെ ഇവനേതാ, എവിടെ പോയി? അപ്പോൾ എന്നോട് പക്ഷിയുടെ പെൺ പക്ഷി. ഓക്കെ, ഇത് പിന്നെ ഇത് ഇതും. ഓക്കെ, 2 സെറ്റ്. ഓക്കെ, അത് സെറ്റായി. അതിൻ്റെ അവിടെ ബ്രീഡാവട്ടെ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതെന്താണ് നമ്മൾ നോക്കിയിട്ട്, നമ്മൾ ഈ സാധനതാ ഈ 3 മുട്ട നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, രാത്രി ആയിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് കിടന്നിറങ്ങി. ഓക്കെ, നമുക്ക് ഈ 3 മുട്ട എന്താണെന്നൊന്ന് നോക്കട്ടെ. എന്താണ് വരാൻ പോണത്, നമ്മളെന്താണ് ബ്രീഡ് ചെയ്തത്? ഓ, ഷാഡോ ബീക്കിനായിട്ട്. ഓക്കേ ഓക്കേ, ഷാഡോ ബീക്ക് ഗൈസ്. അപ്പോൾ ഷാഡോ ബീക്ക് ആണോ ഫെലാരിസ് ആണോ ഏറ്റവും ബെസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഏറ്റവും ബെസ്റ്റ് ഏതാണ്, ഏതില്ല എനിക്ക് കറക്റ്റ് അറിയില്ല, നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ. ഓക്കെ, ഷാഡോ ബീക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഷാഡോ ബീക്കിൻ്റെ ഇതെന്താ നോക്കണമല്ലോ. എനിക്ക് വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഷാഡോ ബീക്കിൻ്റെ പവർ എത്താ, ഓ ഭയങ്കര സ്പീഡ് കൂടുതലാണെന്ന് തോന്നണോ. സ്പീഡ് കൂടുതലാണോ എനിക്കറിയില്ല. ഫെലാരിസ് ആണോ ഇനി ഷാഡോ ബീക്ക് ആണോ അറിയില്ല. നമുക്ക് എന്താ, നമ്മൾ എന്തായാലും അവിടെ എക്കട്ടെ. നമ്മുടെ ഈ പരിപാടി പെട്ടെന്ന് ഇങ്ങ് കിടന്നുറങ്ങിയിട്ട് നമുക്ക് നേരെ അപ്പുറത്ത് പോകാനുണ്ട്. അപ്പുറത്ത് പോയിട്ട് നമ്മൾ ആ ജനറേറ്റർ വെക്കാണ്ട് പിന്നെ ഒരു കാര്യം കൂടെ വെക്കാണ്ട് ചെയ്യാണ്ട്. അപ്പോൾ ഇതിനു മുമ്പായിട്ട് നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്ന ഐറ്റം ഇത് ഇത് യൂസ് ചെയ്യണം.
ഇത് മെഡ് അല്ലല്ലോ, എഫക്റ്റീവ് ഉണ്ട് നമുക്ക്. ഇതാണ് മാറ്റട്ടെ. ട്രിങ്ക് പാൽ അവിടെ ഉണ്ട്. നമുക്ക് കാര്യത്തിലോട്ട് വരുമ്പോൾ നമ്മൾ എന്തോ സാധനം എടുക്കാൻ അവിടെ വന്നതാണ്. എന്താ വെച്ചാൽ സർക്യൂട്ട്, ആ സർക്യൂട്ടാണ് ഇവിടുത്തെ സർക്യൂട്ട്. ആ സൗണ്ട് പിന്നെയും കേൾക്കുന്നുണ്ട്, കടകടാന്ന്. ഒരു ഏതോ ഒരു ചിത്ര ജീവി ഭാഗത്തോടൊരു ലക്കി സാധനം ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് പാലിൻ്റെ ഇവിടെ അഞ്ഞൂട് കേട്ടോ. ഇലക്ട്രിക് പാലിൻ്റെ ആ സാധനം ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ സാധനം ഇവിടെ ഉണ്ട്. ഈ ചെസ്റ്റുകളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവന്മാരോ 1500 ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കണം വെച്ചേക്കാം. ഓക്കെ, അത് പിന്നെ പരിപാടി അങ്ങ് തീർന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഇലക്ട്രിക്കിൻ്റെ ഓർഗനൊന്നുമില്ല. ഈ ചെസ്റ്റിലോ ഓർഗനില്ല. ഈ ചെസ്റ്റിലോ ഇലക്ട്രിക് ഓർഗനില്ല. ഫയർ ഓർഗൺ ഉണ്ട്, ഇതിലൊന്നുമില്ല. ഓക്കെ, ഈ ചെസ്റ്റിലും ഇല്ല. ഓക്കെ, ഇവിടെ ഒരു ചെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിലെന്തെങ്കിലും ഇലക്ട്രിക് ഓർഗൻസ് എന്തെങ്കിലും ഉണ്ടോ? അതിൽ 5 ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി പാലിൻ്റെ മറ്റേ കുന്തറാണ്ട് ഉണ്ടോ? അത് വേണം, അതെടുക്കണം. ആ പാൽ സീൽ എടുക്കാണ്ട്. ഓക്കെ, ഇതിനൊന്നുമില്ല. ഇതിലൊന്നും ഇല്ലാത്ത സാധനം ഇവിടെ വെച്ചേക്കാം. ഇവിടെ ഈ സാധനം നമുക്ക് എന്താ യൂസ് ചെയ്യാണ്ടല്ലോ? ഇംഗ്ലീഷ് സ്റ്റാറ്റ്സ്. ഓക്കെ, സ്റ്റാറ്റ്സ് എന്തോ ഇൻക്രീസ് ആയോ? ഏതോ സ്റ്റാറ്റ്സ് ഇൻക്രീസ് ആയി എന്തോ. ഞാൻ വായിച്ചില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഈ ചെസ്റ്റിൽ എന്താ ഉള്ളത്? സർക്യൂട്ട് എന്തെങ്കിലും ഉണ്ടാവും, സർക്യൂട്ട് ഉണ്ടാവും. ഇലക്ട്രിക് ഓർഗൻസ് ഒന്നുമില്ല. ഓക്കെ, ഇതിൽ നമ്മൾ ഓക്കെ ചാർക്കോളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചാർക്കോൾ നമ്മളിവിടെ കത്തിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അത് അതായതുകൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു പണി കൊടുക്കാം. നമ്മൾ പോയി വരുമ്പോൾ തന്നെ അതായിരിക്കും. സിമെൻറ്റും കൊണ്ട്, സിമെൻറ്റ് അടക്കട്ടെ, അതിനും കൊണ്ട് മുമ്പായിട്ട് എന്തായിരുന്നു നമ്മൾ ചാർക്കോൾ നമ്മൾ എടുത്തിട്ടില്ല. അവിടെ കത്തിക്കുന്നുണ്ടാവില്ല, എടുത്തിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ മുട്ട വിരിയാനുള്ള എല്ലാതും ഉണ്ട്, സാധ്യതകൾ അടുത്ത റൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് പോയി വരുമ്പോൾ തന്നെ എടുക്കാം. ആൻഡ് ഇവിടുത്തെ പാൽ ഈ സാധനം ഇത് അതിലോട്ട് വെച്ചു. എന്തായാലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയോട്ടെ. ഷാഡോ ബീക്കാണോ ബെറ്റർ അതോ ഫെലാരിസിൻ്റെ ഇതാണോ എനിക്ക് സംശയമായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം ഏറ്റവും ബെറ്റർ ഏതാണ്, ബെസ്റ്റ് ഏതാണ്, നമുക്ക് അതിനനുസരിച്ചുള്ളത് ആക്കാം. അതുകൊണ്ട് അവരൊക്കെ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമ്മൾ അത്രയ്ക്ക് സെറ്റപ്പ് ഒന്നും വേണ്ട, ചെറിയ സെറ്റപ്പ് മതി. നമുക്ക് സാധനം കിട്ടിയാൽ മതി. നമുക്ക് വേണ്ട സാധനം അറിയാമല്ലോ. ഇവിടെ ലിപ്മോങ്ക് ഉണ്ട്, എടുത്തോ. നമുക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും മറ്റേ വേസ്റ്റ് കുമാരുണ്ടെങ്കിൽ അവിടെ സർക്യൂട്ട് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതിനുള്ളിൽ സർക്യൂട്ട് കിട്ടും, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഈ പരിസരത്താണ് അധികം സർക്യൂട്ട് എനിക്ക് കിട്ടിയത് അല്ലോ, മറ്റോടത്താണോ ഡൗട്ട് ഉണ്ട്. ഈ ഭാഗത്താണോ സർക്യൂട്ട് കൂടുതൽ കിട്ടിയതെന്ന് അറിയില്ല. ഇവിടെ ഇതിൻ്റെ ഡോഗ കോയിൻസ് ആണ് അധികം കിട്ടാറ്. സർക്യൂട്ട് കിട്ടുകയാണെങ്കിൽ സുഖമായിരിക്കും, പൊളിയായിരിക്കും, വേറെ ലെവലായിരിക്കും. സർക്യൂട്ട് കിട്ടി കഴിഞ്ഞാൽ 5 സർക്യൂട്ട് കിട്ടാതെ. ഈ ഭാഗത്താണോ സർക്യൂട്ട് കിട്ടണത്? ചെറിയ ഡൗട്ടുള്ള പോലെ. അമ്മരല്ലേ തമിഴായിരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുക. തമിഴ് എന്ത് കിട്ടിക്കണം? അമ്മര് ഡോഗ കോയിൻ കിട്ടിയാണോ? ഞാൻ പറയാം, ഈ ഭാഗത്ത് ഡോഗ കോയിൻ കൂടുതൽ, സർക്യൂട്ട് കുറവാണ്. ഈ ഭാഗത്ത് എവിടെയോ അത് അപ്പുറത്തെ വശത്താണോ ഡൗട്ട് പോലെ. എന്ത് അങ്ങേ തലക്ക് വേറെ ഇതേപോലെ തന്നുണ്ട്. അത് തന്നെ ആണോ ഇതാണോ എന്നറിയില്ല. ഇത് മറ്റേ മറ്റേ മിസ്റ്റർ ഉണ്ടോ? ഇവിടെ ഓക്കെ മറ്റേ കൊടുത്തിട്ടുണ്ട്. ആ എത്ര ലെവലുണ്ട്, എത്ര ലെവലുണ്ട്? അവരെ എങ്ങോട്ടാ പോയത്? എന്ത് പൊക്കാൻ പോണ? ആ പോണ എവിടെങ്കിലും പോയിരിക്കട. നീ അപ്പ എന്നെ പിടിക്കും. നീ പോ, നീ പോ. നീ എവിടെ വരെ പോകുന്നു നിനക്ക് കാണണല്ലോ. ആ എന്നിട്ട് എന്നിട്ട് അവിടെ നിന്നാ. നമുക്ക് ഒരു പോ, നിന്നെ അങ്ങോട്ട് എനിക്കൊരു ഉപകാരമുണ്ട്. ഒരു വാടാ, എന്താ നിനക്ക് വേണ്ടി 5-6 സ്പിയർ വേസ്റ്റാക്കി. ഓക്കെ, എനിക്ക് മറ്റോനെ പിടിച്ചപ്പോൾ എന്തെങ്കിലും കിട്ടിയോ? ഡോഗൊക്കെ കിട്ടിയോ? 199 അതാ ചോദിച്ചത്, ഡൗട്ട് പോലെ. നിന്നെ എനിക്ക് ആവശ്യമുണ്ടല്ലോ, നിനക്ക് എനിക്ക് നിന്നെ അങ്ങോട്ട് ആവശ്യമുണ്ട്. കയറുക, നിന്നെ കൊണ്ട് എനിക്കൊരു ഉപകാരമുണ്ട്. ആ ഓക്കെ, നിന്നെ വെച്ചാൽ എനിക്ക് നിന്നെ വെച്ചിട്ട് ആണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നീ കയറി വരണം. ഓക്കെ, നിന്നെ കൊണ്ട് ആ ഒരു ഉപകാരം കഴിഞ്ഞു. ഓക്കെ, ഞാൻ അടുത്തവൻ. നമുക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടല്ലേ, സർക്യൂട്ടാണ്. അപ്പോൾ സർക്യൂട്ട് എവിടുന്ന് നമ്മൾ കിട്ടിയത് എനിക്ക് മനസ്സിലാവാത്തത്. മറ്റവനല്ലേ? ഓക്കെ മറ്റവനാണല്ലോ. ബീക്കണേ അവിടെ നിന്നെ വെറുപ്പിക്കണേ ഞാൻ. നീ വിട്ടോ, നീ വിട്ടോ. എൻ്റെ ആള് ചത്ത്, അതെന്ത് എടാ വേട്ടാവളിയന്മാര്? നീ എന്നെ എന്നെ തല്ലാൻ നിങ്ങൾക്ക് വളർന്ന ആഹാ
അയ്യോ, ഞാൻ അറിഞ്ഞില്ലടാ ഇവന്മാർ ഇത്രക്ക് പവറാണ്. ഞാൻ എന്റെ അമ്മ വന്നിട്ട് അടിച്ചിട്ട് എനിക്ക് സർക്യൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ നടക്കുന്നത്. എവിടെയെങ്കിലും സർക്യൂട്ട് ഉണ്ടാവും ഞാൻ നോക്കുമ്പോ അവന്റെ നമ്മൾ സർക്യൂട്ടൊക്കെ അവിടെ പെറുക്കി, ഐ മീൻ സർക്യൂട്ട് അല്ല, ഐ മീൻ അവിടുന്ന് ഇതൊക്കെ പെറുക്കി കൊടുന്നു. നമ്മളിതാ നേരെ സർക്യൂട്ട് ഇതാ നമ്മുടെ അനൂബീസുകളൊക്കെ വന്നതാ മൊത്തം സെറ്റാക്കിയിട്ട് നമ്മൾ അക്യൂർ ചെയ്തുകൊണ്ടിരിക്കണേ. സർക്യൂട്ടിൻ്റെ ഉള്ളിലെടുത്തിട്ട് നമുക്ക് എന്തായാലും സർക്യൂട്ട് അവിടെ ചെയ്യണ സമയത്ത് നമ്മളെന്താ പാലറ്റ്സ് കുറച്ചും കൂടി വേണം. അപ്പോൾ നമ്മൾ പാലറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോളിമർ കുറച്ചും കൂടി വേണം. നല്ല കുറച്ച് അടുത്ത സർക്യൂട്ട്സിന് ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് പോളിമേഴ്സ് അങ്ങ് ഉണ്ടാക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാണ് പോവാം. ആൻഡ് നമുക്ക് ഇവിടെ ഏൽപ്പിക്കാനുള്ള ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇവിടെ ഏൽപ്പിക്കാനുള്ള സാധനം ഞാനല്ലോ. ആൻഡ് നമുക്ക് കഴിഞ്ഞ് പിന്നെ അടുത്ത എപ്പിസോഡിൽ ഈ വരുന്ന ഇത് കഴിഞ്ഞ ശേഷമുള്ള അടുത്ത എപ്പിസോഡിൽ നമ്മൾ സമൺ ചെയ്യാൻ പോകണം മറ്റേ പെൺപിള്ളേനെ. അത് നമുക്ക് കുറച്ച് ദൂരെ പോയിട്ട് അവിടുന്ന് സമൺ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കുറച്ച് പാലിനൊക്കെ വെച്ചിട്ട് സമൺ ചെയ്യാം. ഏകദേശം 200,000 അവളുടെ ഹെൽത്ത് ഉണ്ട്. അതേപോലെ നമുക്ക് വേറെ ആളുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം അവൻ്റെ അതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ 3 കിട്ടിയിട്ടുള്ളൂ. 4 അറിയില്ല. ഈ വർഷത്തോടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ഉള്ള ഐറ്റം ഇതാ 55 ഇവിടെ നടുക്കായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം. 2 ഇടയിലായിട്ട് നനച്ചു കൊടുക്കാം. അത് ഒന്ന് വെച്ചാലൊക്കെ വെച്ചുള്ളൂ കാര്യമുള്ളൂ പറഞ്ഞത്. അല്ലാണ്ട് ഓവർ വെച്ചിട്ടും കാര്യമില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും അവിടെ വെച്ച് കൊടുക്കാം. എന്താ സംഭവിക്കാൻ നോക്കാറില്ല. പക്ഷെ കൺസംഷൻ ഇലക്ട്രിസിറ്റീൻ്റെ ഇത് കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അത് സെറ്റ്. ഓക്കെ. അപ്പോൾ ഇനി ഇലക്ട്രിസിറ്റി കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണ് അവിടെ ഓടിക്കട്ടെ. നമുക്ക് ഇനി വേറെ കാര്യം വെച്ചാൽ അവിടെ ഇപ്പോൾ സർക്യൂട്ടുകൾ ഉണ്ടല്ലോ അത്യാവശ്യം തന്നെ. ഇനിയും സർക്യൂട്ടുകൾ, ഇനിയും എത്ര സർക്യൂട്ട് വേണം ഓയിലിൻ്റെ എന്തിനെ? ഓ, ഇനിയും നമുക്ക് 15 സർക്യൂട്ടുകൾ ഉണ്ടെങ്കിൽ മെറ്റൽ ഓക്കെ. അപ്പോൾ അത് പിന്നെ ഓക്കെ. അപ്പോൾ ഒരു 15 സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു ക്രൂഡ് ഓയിലിൻ്റെ മെഷീനും കൂടി വെക്കാം. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവിടുന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള പ്ലാനാണ്. ഒരു 15 സർക്യൂട്ട് ഉണ്ടാക്കാൻ എന്താ ചുച്ച പണിയുള്ളൂ. കുറച്ച് പണോ ഒന്ന് കഷ്ടപ്പെട്ടാൽ അത് ഉണ്ടാക്കാൻ പറ്റും. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 15 സർക്യൂട്ട് ഉണ്ടാക്കാനുള്ള സാധനം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫലാരിസ് ഉണ്ടല്ലോ, പറക്കണ ആളുണ്ടല്ലോ, അത് വേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഫലാരിസിനായിട്ട് നമുക്ക് പോയിട്ട് നമ്മുടെ കയ്യിൽ സർക്യൂട്ടിനുള്ള കോഡ്സ്, യെസ് കോഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോവാം. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അവിടെ പോയിട്ട് ആ പക്ഷികൾ എവിടെയും ഇവിടെ എന്താ ഇവിടെ ക്രൂഡ് ഓയിലിൻ്റെ ഡെപ്പോസിറ്റ് ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ക്രൂഡ് ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. പ്രശ്നമെന്താ വെച്ചാൽ ആകെ ഒരു പ്രശ്നമുള്ളൂ, ഈ ക്രൂഡ് ഓയിൽ ഇതിന് വേണ്ടി നമ്മൾ ചാവൺ ഇവന്മാരെ കൊല്ലാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് മാത്രമുള്ളൂ. ഇതൊന്നും കഷ്ടപ്പാടാണ്, അതാണൊരു കഷ്ടപ്പാട്. ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒരുത്തനെങ്കിലും കിട്ടണം. അപ്പോൾ നല്ല പവർ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. അതെടാ ചെസ്റ്റ്, ഇവിടെ ഒരു പെട്ടി, ഇവിടെ ഒരു പെട്ടി. ഓ, 2.5 കിട്ടി. ഓക്കെ. 2.5 കിട്ടി ഗൈസ്. ഇനി അത് എത്ര വെറ്റൊന്നും അറിയില്ല, പക്ഷെ 2.5 കിട്ടി. ഇനി ഇവിടെ 2.5 ഉണ്ട്, അവിടെ ഒരു ചെസ്റ്റും ഉണ്ട്. ആ ചെസ്റ്റ് ഒന്ന് ഞാൻ ചാവും, ഒന്ന് ഞാൻ കിട്ടും. ഇതിലേക്കൊന്നും സംവേഗം പോകണം കേട്ടോ. പിന്നെ നമ്മൾ സ്പാം ചെയ്തിട്ട് അവൻ അടിച്ചിടാം. നല്ലത് കയറി പോട പട്ടികള്. ഷോക്കടിപ്പിക്കില്ലേ. എടാ കിട്ടോ എന്തായാലും. 15% കയറി കിട്ടോ. ഇവിടെ പവർ ഉണ്ട്. അപ്പൊ അവന്മാർ രണ്ടാളെ വേണ്ട, രണ്ടായാലും 2.5 എടുത്ത് കളയാം. പണിയെടുക്കാത്ത 2.5 ഇല്ല. അവന്മാരെ എടുത്ത് കളഞ്ഞിട്ട് ഓക്കെ, അമ്മയുടെ അടുത്ത് കളഞ്ഞിട്ടുണ്ട്. വെറുതെ സമയം അതിൻ്റെ അവർക്ക് എനർജി ഇതാക്കണം. ഓക്കെ, സെറ്റാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഇത് എന്താ നല്ല ഇതിൽ കൺസ്യൂം ചെയ്യും. ക്രൂഡ് ഓയിൽ 23% എണ്ണ, അത് 3%. അത് ഇത് വലിയുന്നില്ല. അപ്പോൾ മറ്റേന്ന് എനർജി നല്ല കുറവാണ് വലിക്കുന്നത്. ഇതിന് എനർജി കൂട്ടുന്നുണ്ട്. അതെന്താ സംഭവം അറിയില്ല, എന്താ സംഭവം അറിയില്ല. പക്ഷേ അത്യാവശ്യം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഇതും കൂടി ഇല്ലേ. എന്തായാലും നമുക്ക് ഞാൻ ഓഫ് സ്ട്രീമിൽ ഇവിടെ സെറ്റാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ബ്രീഡ് ചെയ്തു. ഈ എപ്പിസോഡിൽ നമ്മൾ ആവശ്യമുള്ള അനൂബിസിനെ ആയിരുന്നു, പിന്നെ ഫലാരിസിനെ നമ്മൾ ബ്രീഡ് ചെയ്തു. അങ്ങനെ രണ്ടത് പൊളിയല്ലേന്നോ. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ
ആ അൽത്താറ് എന്തോ സാധനം ചെയ്യുക, അതിന് അങ്ങ് എടുക്കും, അതിനുള്ള സാധനത്തിന് ഒരു മുട്ട എന്തോ കിട്ടുമെന്ന് പറഞ്ഞേ. അതൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് അനുപീസ് നമ്മൾ തരാം. അത് കുറച്ച് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കുറേ ഒരു മുട്ട ഉണ്ടെങ്കിൽ അതൊക്കെ കുറേ സംഭവം ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്ന വരെ എൻ്റെ മൈസ് സൈനിങ് ഓഫ് പീസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചോ, ഷെയർ ചെയ്തോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ. ദാറ്റ്സ് ഓൾ ഗയ്സ്. ബൈ 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 ബൈ.